മണിയൂസ് വരുമ്പോൾ അവനെ പോലെ ഒരു കലാകാരൻ ഇനി കേരളത്തിലുണ്ടാവും, സൂപ്പർ സ്റ്റാറുകളുണ്ടാവും, മമ്മൂട്ടി മോഹൻലാല് ഇവരെ പോലെ നടന്നാൽ ഇനിയുണ്ടാവാം, പോയാൽ ഇനിയുണ്ടാവും, മണി ഉണ്ടാവില്ല. ഇനി അതുണ്ടില്ല. പാട്ടും ഡാൻസ് മ്യൂസ് അഭിനയം മണി ഉണ്ടായിരുന്നെങ്കിൽ ഒരു നാടൻ പാട്ടെങ്കിലും ഇറങ്ങിയല്ലേ. നമസ്കാരം, ഗ്രീൻ സ്ക്രീൻ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് നെല്ലിക്കുന്നുപുറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു കാലഘട്ടത്തില് ഗാനമേള സദസ്സുകളെ പ്രകമ്പനം കൊള്ളിച്ച, എല്ലാവരെയും ത്രസിപ്പിച്ച ഒരു അതുല്യ ഗായകനുണ്ട്, പീറ്ററേട്ടൻ എന്ന് പറയും ഞങ്ങൾ തൃശ്ശൂർകാര്. പീറ്ററേട്ടന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെയുണ്ട് പീറ്ററുടെ വിശേഷം? നന്നായിരിക്കുന്നു അല്ലേ? ഈ കൊറോണ കാലഘട്ടമായിട്ട് എങ്ങനെയുണ്ട് വർക്ക്? പരിപാടികളുണ്ടല്ലേ. ഓക്കെ, ഇപ്പൊ നമ്മള് പീറ്ററിന്റെ അക്കാദമിയിലാണ് വന്നിരിക്കുന്നത്. നെല്ലിക്കുന്ന് കുറയിലാണ് പീറ്ററിന്റെ ഈ അക്കാദമി ഉള്ളത്. 1971 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏത് ട്രൂപ്പിലായിരുന്നു? ട്രൂപ്പല്ല, ഞാൻ പാടി തുടങ്ങിയത്. പാടി തുടങ്ങി അപ്പോഴേക്കും വിളി തുടങ്ങിപ്പോ. അതല്ലേ. ഓക്കെ, അന്ന് ടിവി ഇല്ല, ടേപ്പ് റെക്കോർഡില്ല, ടേപ്പ് റെക്കോർഡ് അപൂർവമാണ്. ആ സിനിമ തന്നെ കാണണം, പാട്ട് കേൾക്കണം. ഞാൻ ഒരിക്കൽ കേട്ടിട്ടുണ്ടായിരുന്നു ഗിരിജ തിയേറ്ററിനും പീറ്ററേട്ടന്റെ സംഗീതത്തിനും വലിയൊരു ബന്ധം ഉണ്ട്. ഞാൻ അവിടെ പാട്ട് ചെയ്യും, അവിടെ പോയി ഇരിക്കും. എന്നാ പാട്ട് കേട്ടിട്ട് അത് ഏതൊരു കാണ ഭക്ഷണം അത് വേറെ മടിയൊന്നും ഇല്ല, കമ്പ്യൂട്ടറും ഇല്ലാത്ത കാലണേ. അപ്പൊ അങ്ങനെ ഇരിക്കും. പാട്ട് സിനിമ സംഗീതം പുസ്തകം വരും, അത് ഗുണം കത്തേ ചോദിച്ചു വെച്ചിട്ടുള്ളു. അതുകൊണ്ട് ഓരോ പാട്ട് ഓരോ വരി കേൾക്കുന്നത് ഗിരിജാത്തിന്റെ മുമ്പിൽ പോയി ഇന്ന് പാട്ട് എഴുതും. പാട്ട് എഴുതി കറക്റ്റ് ആക്കും, ഹിന്ദി ഇറങ്ങുന്നവരെ പോലും കേൾപ്പിക്കും. അപ്പൊ അതൊന്നും കറക്റ്റ് ആക്കും. പീറ്ററിന്റെ ഞാൻ എന്റെ ഒരു 10 വയസ്സിലോ 12 വയസ്സിലോ ഞാനൊരു പ്രോഗ്രാം കണ്ടിട്ടുണ്ട്. അത് ദേവമാതാ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു. അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്, ഐ പേഴ്സണലി എനിക്ക് പീറ്ററിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള പാട്ട് നേരെ സ്വപ്നം എനിക്ക് എന്ന് പറയുന്ന പാട്ടാണ്. രണ്ടു പേരെ എനിക്ക് വേണ്ടി ഒന്ന് പാടി തരാം. നേരെ സ്വപ്നം മേരെ സപ്നോ കെ അണ് കബ് ആയേഗി തു, ആയി ഋതു മസ്താനി കബ് ആയേഗി തു, വിത് ജായേ സിന്ദഗാനി കബ് ആയേഗി തു, ചലിയാ തു ചലിയാ. ഏത് വർഷത്തിലായിരുന്നു ഈ കലാഭവനിലേക്ക്? ഞാൻ 85-86 ഇപ്പോഴും പാടുന്നുണ്ട്, ഇനിയും വിളിക്കുകയാണ്. ഒരുപാട് മഹാത്മാരായിട്ടുള്ള, ഒരുപാട് പ്രതിഭാശാലികളായിട്ടുള്ള കലാകാരന്മാരെ കൈപിടിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് പീറ്ററേട്ടൻ എന്ന് കേട്ടിട്ടുണ്ട്. ലൈക്ക് ഇപ്പൊ നമ്മള് കലാഭവൻ മണി, ജയറാം പോലുള്ള ഒരുപാട് ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. പല ആൾക്കാരും ജയറാമിന് ഞാൻ കൊണ്ട് പെരുമ്പാളൂര് രാഗമാലിയ ജയറാമിന് ട്രൂപ്പിന്റെ അതിൽ വിളിച്ചിട്ട് നിന്നപ്പോ അവൻ ചേട്ടനിലായിരുന്നു നമ്മുടെ തന്നു. അപ്പോ എന്റെ അനിയനെ കുറുകൂടുതൽ നൽകേണ്ടത് കേട്ടാന്ന് അന്ന് മൂന്ന് നടന്മാര്, കമൽഹാസൻ, പപ്പു, രാമൻസേവർ, ഇത് മൂന്നും എടുക്കും. എടുക്കുന്ന സംശയം ഏകദേശം ജയറാമൻ എത്രത്തോളം പറയണ്ടാവും? 8-ാം ക്ലാസ് കൂടി, 8-ലും 9-ലും. 8-ാം ക്ലാസ് പഠിക്കുമ്പോ ലാലലക്സ്, പിന്നെ കമൽഹാസൻ, പിന്നെ ഇത്രയും ആൾക്കാർ. പ്രേം നസീറിന്റെ ഒക്കെ ശബ്ദം അന്ന് അനുകരിക്കുന്നുണ്ട്. അതാ നമ്മൾ ഇന്നത്തെ കാണുന്ന ഇൻസ്റ്റാഗ്രാം പിള്ളേർ കളിക്കുന്ന പോലെയൊന്നുമല്ല, ഒറിജിനൽ സംഭവം, പ്രൊഫഷണൽ ആയിരുന്നു. പ്രൊഫഷണൽ സംഭവം. അവൻ അവന്റെ പരിപാടിക്കാനും വിളിക്കാറുണ്ട്. തേരേ മേരേ മിലന് കീയേറനാ ഓ നയാ കൊയ് ഗുൽഗിലായേഗി, നയാ കൊയ് ഗുൽഗിലായേഗി, തബ് തോ ചഞ്ചല് ഹേ തേര നൈനാ, ദേഖോ നാ തേരേ മേരേ മിലന് കീയേ റെനാ. ഈ കലാഭവൻ മണി ആയിട്ടുള്ള ഒരു ആത്മബന്ധം അദ്ദേഹത്തിനെ സിനിമയിലേക്കും അല്ലെങ്കിൽ കലാരംഗത്തേക്കും കൈപിടിച്ചു കൊണ്ടിരുന്നത് പീറ്ററേട്ടനായിരുന്നല്ലോ. അവൻ ആവൂലെ. അതിന് ഞാൻ കാണുന്നത് എന്റെ സുഹൃത്തുക്കളായ മധുവും, മലയാളം പാടിയുള്ള മധുവും, തബല വായിക്കുന്ന അദ്ദേഹം പീറ്ററേട്ടൻ ഇങ്ങനെ പ്രതിഷ്ഠിച്ച് വരണം,
ഞാൻ ചെന്നു ഒരു ആറ് മണിക്ക് എത്തി. പിന്നാലെ കൂടെ മാപ്പിളത്ത് വെച്ചിട്ട് മാപ്പിളാണ് ആ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ ഉള്ള എതിർവശത്തുള്ള ഒരു അമ്പലത്തിൽ ഇന്ന് രണ്ടുപേരും കളിക്കുന്ന ഒരിക്കലും കാര്യമില്ല. മറ്റേ മാളരംഗം അപ്പം കാട്ടി ഗംഭീരം പറഞ്ഞു. മണിങ്ങനെ എല്ലിച്ചൊരു പാവൻ പയ്യൻ. എനിക്ക് അവന്റെ പ്രകടനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പരിപാടി കഴിഞ്ഞിട്ട് ഇവങ്ങനെ സേനപുറം മാവുന്ന ചുട്ടിങ്ങനെ ഇരിക്കുക. മോനെ വീട്ടിടാന്ന് അമ്പത് രൂപ. അയ്യോ ഇപ്പൊ എത്ര കിട്ടിയത്? പതിനേഴ് രൂപ പതിനഞ്ച് രൂപ കിട്ടിയത് പറഞ്ഞു. അത്ര കിട്ടിയിട്ടുള്ള അതെ. നിനക്ക് പരിപാടി ഉണ്ട് വല്ലേ എപ്പോഴും പരിപാടി. അപ്പൊ നീ എന്ത് ചെയ്യണം? ഞാൻ സുധാരിച്ച് മൂന്ന് ക്ലാസ് ചെയ്ത് തോറ്റു. പിന്നെന്ത് ചെയ്തു? വീണു അച്ഛനെ നന്നാക്കാൻ വേണ്ടി പറമ്പ് ഈറ്റ് വെട്ടാൻ പോകുന്നു. പറമ്പ് കളഞ്ഞ് മണല് വരാൻ പോകും, വേലി കെട്ടാൻ പോകും, ഓട്ടോ ഓടിക്കാൻ പോകുന്നു. നീ അതിനൊന്നും പോണ്ട, നീ വാ. കലാഭവനിൽ കയറിയപ്പോ അവന് സന്തോഷം കണ്ട എന്റെ എന്റെ അടുത്ത്. അവനിക്ക് അവൻ്റെ ഒരു കാശില്ല, എന്റെ സമയമായിരുന്നു. ഒരു അഞ്ച് വീടിന്നിട്ട് എൻ്റെ ഇത് എൻ്റെ ഉള്ള വീട്ടിട്ട് പിന്നീട് ഇതിൽ സംസ്കൃതി പടന്നു പറഞ്ഞു. ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് ഒരു മസാല ദോശ അന്ന് അത്ര കലിയില്ലാത്ത അത്ര വില വലിയ കാശാന്ന്. അങ്ങനെ അവൻ ഓട്ടോസൈഡ് കലാഭവനിൽ വന്ന് കലാഭവനിൽ അച്ഛൻ അച്ഛനോട് ഞാൻ പറഞ്ഞു ഉച്ചയോട് വരും അവനെ ശരിക്ക് പതിനൊന്ന് മണിയാകുമ്പോൾ എനിക്ക് അവാർഡ് എത്തി. കലാഭവനിൽ എത്തിയപ്പോ പ്രസാദ് കെ എസ് പ്രസാദും അൻസാളും കലാഭവൻ റഹ്മാനും കൂടി ഇവനെ ഇന്റർവ്യൂ ചെയ്തു. ഇവനെ പുറത്താക്കാൻ പറ്റില്ല. ജിമ്മി കൂടിയിട്ട് ജിമ്മി കലാഭവൻ ജിമ്മി കൂടിയിട്ട് അവന് ഇന്റർവ്യൂ ചെയ്തു. ഇവനെ പുറത്താക്കാൻ പറ്റില്ല, എത്തുന്നില്ല. അവനോട് പുറത്താക്കി ഞാൻ പോകുന്നു പറഞ്ഞു. അങ്ങനെ വന്നു വന്നിട്ട് മിസ് തുടങ്ങി. ചെറു പയ്യനല്ലേ മിസ് കളങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ആ പരിസ്ഥിതി നടത്താൻ വിട്ടുകാരെന്ന് പറഞ്ഞു ഗാനമേള വേണ്ട. അങ്ങനെ വന്ന് പിറ്റേന്റെ വിശ്വാസ പരേഡ് ചെയ്തു. ഒരു രണ്ടു മാസം മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും മണീസ് പരേഡായി. അങ്ങനെ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോ ഒരു ഗൾഫ് ട്രിപ്പ് പോയി. പെട്ടെന്ന് ഖത്തറാണോ ബഹ്റൈനാണോ ഒരു പരിപാടി പോയി. ചെറുപ്പം കളിക്കുന്നുണ്ട്. അപ്പൊ അന്ന് ശ്രീനിവാസനുണ്ട്. ശ്രീനിവാസം പറഞ്ഞു ഒരു കിറ്റ് കളിക്കപ്പെടാൻ വലിയവരുണ്ടോ? വരുന്നു, ഞാൻ കളിക്കാം. അവരും പറഞ്ഞു തോന്നുന്നു ഞാൻ അഭിനയിച്ചോളാന്ന് പറഞ്ഞു. മനുഷ്യന്ന് എല്ലാവരും അഭിനയിച്ചു. ഇവരെ കളിച്ചു ആ കിറ്റ് ഇടിച്ചു കയറും. ഇനി മണിയെക്കുറിച്ച് പറയുമ്പോൾ അവനെ പോലെ ഒരു കലാകാരൻ ഇനി കേരളത്തിലുണ്ടാവും. കാരണം പാട്ടും ഡാൻസ് മ്യൂസ് അഭിനയം. മോനെ നീ എത്ര വാങ്ങിക്കുന്നുണ്ട്? ഞാൻ ഒരു ലക്ഷം വാങ്ങുന്നു കേട്ടോ ഒരു പാട്ടില്ല. യേശുവാസം 35,000 രൂപയാണ്. എനിക്ക് ഇത്ര കാശാണ്. ഒരു തെറ്റുമില്ല. യേശുവാസ് സൂപ്പർ സ്റ്റാറാണ്. സംഗീതം പഠിച്ചിട്ട് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. എനിക്ക് സിനിമയുണ്ടെന്ന് ഞാൻ പറയും. എന്തായാലും ഒരു ലക്ഷം വീട്ടിട്ട് ആദ്യം പറഞ്ഞ 2,00,000. ഇവരെ കുറിച്ച് നടന്മാരായ സിദ്ദിഖിൽ ആലയ്ക്ക് അച്ഛൻ്റെ അടുത്ത് എനിക്ക് മുന്നു പറയും. ചക്ക നന്നാവുണ്ട് കേട്ടാ എന്നും പറയും. സിദ്ദിഖിലാല അവരൊന്നും പറയും. ഇനി ഉണ്ടാവില്ല. കാരണം പാവപ്പെട്ടവരൊന്നും ഉണ്ടാവില്ല. സൂപ്പർ സ്റ്റാറുകളുണ്ടാവും. മമ്മൂട്ടി, മോഹൻലാല്, ഇവരെ പോലെ നടന്മാർ ഇനി ഉണ്ടാവാം. പോയാലും ഇനി ഉണ്ടാവും. മണി ഉണ്ടാവില്ല. ഇനി അതുണ്ടില്ല. മണി ഉണ്ടായിരുന്നെങ്കിലേക്ക് ഒരു നാടൻ പാട്ടെങ്കിലും ഇറങ്ങിയല്ലേ. തീർച്ചയായിട്ടും. മാത്രമല്ല അവൻ ഒരു ഇനിയും സിനിമയില്. അപ്പൊ അവൻ സിനിമ വന്നിട്ട് എടുക്കാണ്ടാന്ന് ആ മല കാലഘട്ടത്തിലേക്ക് സിനിമയ്ക്ക് വിളിച്ചിട്ട് എടുക്കാറില്ല. കമലഹാസൻ വിളിച്ചു ഒരു പടത്തിന് പാപനാശ. അതിനാ ബുദ്ധിമുട്ടിൽ തന്നു. അതെ അതെ. അന്ന് ആൾക്ക് ഫിസിക്കലി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബോംബെയിലോ മറ്റോ വെച്ചിട്ട് ഒരു ഉറങ്ങിക്കിടക്കുന്ന ഒരു സദസ്സിനെ പീറ്ററേട്ടൻ കയറി ഇളക്കി മറിച്ച് ഉണർത്തിയ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ചെമ്പൂര് സ്വാമിനാഥൻ ഓഡിറ്റോറിയത്തില് എല്ലാവർക്കും കൂക്ക്. അപ്പൊ എന്നോട് എന്റെ കൂടെ പീറ്ററേട്ടാ തന്ത്രമായിട്ട് വാങ്ങിച്ചാ കൂക്ക് എന്നെ കൂക്കലാണ് പരിപാടി വിദ്യാഭ്യാസം കൊടുത്തു. ഓക്കി ഡാൻസ് തളകളും കുട്ടികളും ഓക്കി ഡാൻസ്. ദിലീപ്, സിദ്ദിഖ്, ലാല്, നവാസ്, അടിച്ച എല്ലാം കൈനുദ്ദി, കലാഭവൻ റഹ്മാൻ, കലാഭവൻ ഷാജോൺ, കലാഭവൻ പ്രജോദ്, കലാഭവൻ കുറേ ഉണ്ട്. ഇതും അറിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ സുഹൃത്തുക്കളായിരുന്നു. സുഹൃത്തുക്കളായിരുന്നു. സിദ്ദിഖിന്റെ ലാലിനോട്
രണ്ടു മൂന്ന് പ്രതിയും അവതരിപ്പിച്ചിട്ടുള്ള അവർ പോയി. ഞാൻ അവർ പോവുകയും ചെയ്തു. എന്നാലും അവര് വന്നിട്ട് കളിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന ആരാധിക്കുന്ന ഓരോ പ്രതിഭകൾക്ക് പിന്നിലും ഒരു കരങ്ങളുണ്ടായിരിക്കും, അവരുടെ ഉയർച്ചയ്ക്ക് പിന്നിൽ. അങ്ങനെ പലരുടെയും ഉയർച്ചയ്ക്ക് കാരണക്കാരനായിരുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട തൃശ്ശൂരിന്റെ സ്വകാര്യ അഹങ്കാരായിട്ടുള്ള പീറ്ററേട്ടനോടൊപ്പമായിരുന്നു ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളായിരുന്നു നമ്മൾ അറിഞ്ഞിരുന്നത്. മറ്റൊരു വ്യത്യസ്ത വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം.